കോപ്പ അമേരിക്കയിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന കിരീടത്തിലേക്ക് അടുക്കുകയാണ് രണ്ട് ജയം കൂടി നേടിയാൽ അർജന്റീന കിരീടം സ്വന്തമാക്കും ഇക്കഡോറിന്റെ മറികടന്നാണ് അർജന്റീന സെമിയിൽ സ്ഥാനം നേടിയത് എന്നാൽ ടീമിന്റെ ഇതുവരെയുള്ള പ്രകടനത്തിൽ ആരാധകർക്ക് നിരവധി ആശങ്കകളുണ്ട് ഇക്കഡോറിനെതിരായ സെമിയിൽ അർജന്റീന നന്നായി പതറിയിരുന്നു നായകൻ ലയണൽ മെസ്സി തീർത്തും നിരാശപ്പെടുത്തിയ പ്രകടനമാണ് ക്വാർട്ടറിൽ നടത്തിയത് കോപ്പ അമേരിക്കയിൽ ഇതുവരെ ഒരു ഗോൾ പോലും നേടാൻ അർജന്റീന നായകന് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ മത്സരത്തിൽ പൂർണ്ണമായി ഫിറ്റ്നസ് വീണ്ടെടുത്തിട്ടില്ലെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് മെസ്സി മുഴുവൻ സമയവും കളിച്ചത് ഈ പിഴവുകൾ പരിഹരിക്കാൻ അർജന്റീന ഒരുങ്ങുന്നുവെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ കഴിഞ്ഞ മത്സരത്തിൽ നിരാശപ്പെടുത്തിയ മെസ്സി എസ് സി പിന്നെ പൂർണ്ണമായും വീണ്ടെടുത്തു കഴിഞ്ഞുവെന്നും ഇനി വരാനിരിക്കുന്ന മത്സരത്തിനായി കൂടുതൽ മികച്ച രീതിയിൽ ഒരുങ്ങുകയാണെന്നും ടി വൈ സി സ്പോർട്സ് വ്യക്തമാക്കുന്നു ഇതിനു പുറമെ ടീമിനെ മികച്ച രീതിയിൽ ഒരുക്കാൻ അർജന്റീന കോച്ചിങ് സ്റ്റാഫുകളും കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് ടീമിന്റെ പ്രകടനം മോശമായ കഴിഞ്ഞ മത്സരത്തിന് ശേഷം പുലർച്ചെ നാല് മണിവരെ കോച്ചിങ് സ്റ്റാഫുകൾ മത്സരത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ചുവെന്നും എവിടെയൊക്കെയാണ് പിഴവുകൾ വന്നതെന്ന് വിശകലനം ചെയ്തുവെന്നും അർജന്റീൻ ജേണലിസ്റ്റ് ഗ്യാസ്റ്റിൻ അഡ്യൂൾ വെളിപ്പെടുത്തി കോപ്പ അമേരിക്കയിൽ കിരീടം നിലനിർത്തണമെങ്കിൽ ഇതുവരെയുള്ള പ്രകടനം അർജന്റീനയ്ക്ക് മതിയാകില്ലെന്ന് മനസ്സിലാക്കി ടീമിനെ മെച്ചപ്പെടുത്താനുള്ള സജീവമായ ശ്രമങ്ങൾ കോച്ചിങ് സ്റ്റാഫ് നടത്തുന്നുണ്ടെന്ന് ഇതിൽ നിന്നും വ്യക്തം ഗ്രൂപ്പ് ഘട്ടത്തിൽ രണ്ട് ഗോളിന് തോൽപ്പിച്ച കാനഡയാണ് സെമിഫൈനലിൽ അർജന്റീനയുടെ എതിരാളികൾ ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക